അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. എല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്, സുഖത്തിനായി പ്രാർത്ഥിക്കുകയാണ്. റബ്ബു സുബ്ഹാനഹു തആല സന്തോഷമുള്ള ആരോഗ്യമുള്ള ജീവിതം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങൾ ടൈറ്റിൽ വായിച്ചതുപോലെ മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ലൈംഗികത എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു നെഗറ്റീവായിട്ട് മാത്രം പറയുന്ന ഒരു വിഷയമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ ആരംഭിച്ചത് മുതൽ ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരു ദിവസം വരുന്ന 100 ചോദ്യങ്ങളിൽ 80% ചോദ്യങ്ങളും വരുന്നത് ഇത്തരം പരാജയങ്ങളെക്കുറിച്ചാണ്, സമയദൈർഘ്യമില്ല, ശീഘ്രസ്ഖലനം, ഇത്തരം വിഷയങ്ങളെക്കുറിച്ചാണ്. ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സന്തോഷം അത് പ്രധാനമാണ്, തമ്മിൽ തൃപ്തിപ്പെടൽ അത് പ്രധാനമാണ്, അതിലൊരു ഭാഗമാണല്ലോ ലൈംഗികത. ഇത്തരം വിഷയങ്ങളിൽ വളരെ പരാജയം അനുഭവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഒരു മരുന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ മരുന്നെന്ന് പറയുമ്പോൾ പാരമ്പര്യപരമായിട്ട് ഒരുപാട് വൈദ്യന്മാരുടെ കൈകളിൽ വന്ന പാരമ്പര്യ മരുന്നാണ്. ഇന്ന് ആ ഗ്രന്ഥം നശിക്കുന്നതിന് മുമ്പ് പൊതുസമൂഹത്തിനായിട്ട് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ് ഒരു അമൂല്യമായൊരു വൈദ്യൻ എന്നോട് പറഞ്ഞ ഒരു മരുന്നാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഫലം ഉറപ്പ് എനിക്ക് തരാൻ പറ്റും ഈ മരുന്ന് ഉപയോഗിച്ചാൽ. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് അടുത്തതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. നന്നായിട്ട് കഴുകുക, വാങ്ങിയ ഗ്രാമ്പു നന്നായിട്ട് കഴുകണം, 2-3 പ്രാവശ്യം കഴുകണം. കഴുകിയതിന് ശേഷം നല്ല വെയിലത്ത് വെച്ച് ഉണക്കുക, നല്ല വെയിലത്ത് വെച്ച് ഉണക്കുക. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നെക്സ്റ്റ് നാം ചെയ്യേണ്ടത് നല്ല തടിയുള്ള മുരിങ്ങ മരം, അകത്ത് നല്ല കാതലുള്ള രീതിയിലുള്ള നല്ല തടിയുള്ള മുരിങ്ങ മരം തന്നെ ഇതിന് ഉപയോഗിക്കണം. മുരിങ്ങ മരം ഉണ്ടെങ്കിൽ ആ മുരിങ്ങ മരത്തിൽ നിന്നും അല്പഭാഗം മുറിച്ചെടുക്കണം, ഒരു ഓൾസാക്കി മുറിച്ചെടുക്കുക. ആ ഓൾസാക്കി മുറിച്ചെടുക്കുമ്പോൾ ആ മുറിച്ചെടുക്കുന്ന ഭാഗം വീണ്ടും നമുക്ക് അടപ്പായിട്ട് വെക്കാൻ സാധിക്കണം. ആ നിലക്കായിരിക്കണം മുറിച്ചെടുക്കേണ്ടത്, റൗണ്ട് ഭാഗത്തിൽ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തതിന് ശേഷം ഈ ഉണക്കി വെച്ച ഗ്രാമ്പു അതിനകത്ത് നിറക്കുക. നിറച്ചതിന് ശേഷം നാം മുറിച്ചെടുത്ത ഭാഗം വീണ്ടും വെച്ച് അതിനകത്തേക്ക് കാറ്റ് പോകാത്ത രീതിയിൽ, അകത്തുനിന്ന് പുറത്തേക്ക് കാറ്റ് വരാത്ത രീതിയിൽ ചുറ്റും മെഴുകോ മറ്റോ ഇട്ട് ഒട്ടിച്ച് നന്നായിട്ട് ഭദ്രമാക്കിയിട്ട് വെക്കുക. നല്ല മൂടി ഭാഗം ഉറപ്പോടുകൂടെ തന്നെ ഉണ്ടാകണം, കാറ്റ് കടക്കാൻ പാടില്ല. ആ രീതിയിൽ നാം അത് സൂക്ഷിച്ചു വെക്കുക. വെച്ചതിന് ശേഷം 41 ദിവസം ആ വിഷയം തൊടാനേ പാടില്ല. 41 ദിവസം അങ്ങനെ കിടക്കണം അവിടെ. ആ മരുന്ന് അങ്ങനെ 41 ദിവസം ഈ മുരിങ്ങ മരത്തിനകത്ത് കിടക്കട്ടെ. അതിനുശേഷം 41-ാമത്തെ ദിവസം ഈ മുരിങ്ങ മരം നാം ഗ്രാമ്പു ഇട്ട ഭാഗത്തുള്ള മൂടിയെടുത്തുകൊണ്ട് ആ ഗ്രാമ്പു നാം ശേഖരിക്കുക. ആ ഗ്രാമ്പു ശേഖരിച്ച് നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക. അത് ആ ഗ്രാമ്പുവിൽ വെള്ളത്തിൻ്റെ മയങ്ങളുണ്ടെങ്കിൽ ഉണക്കി സൂക്ഷിക്കലാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഈ ഗ്രാമ്പുവാണ് നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാനുള്ളത്. ഇതെങ്ങനെ ഉപയോഗിക്കണം? ഇതകത്ത് കഴിക്കാനൊന്നുമല്ല, ലൈംഗിക ജീവിതത്തിൽ ബന്ധപ്പെടുന്ന സമയത്ത് തൻ്റെ 2 കവിൾത്തടങ്ങളിലും വായക്കകത്ത് 2 കവിളിൻ്റെ ഭാഗങ്ങളിലും പല്ലിൻ്റെ ഇടക്കായിട്ട് ഓരോ ഗ്രാമ്പു വെക്കുക. അപ്പോൾ 2 ഗ്രാമ്പു ഒരു ദിവസത്തേക്ക് ആവശ്യമാണ്. ആ രീതിയിൽ ഈ ഭാഗത്തൊരു ഗ്രാമ്പും ഈ ഭാഗത്തൊരു ഗ്രാമ്പും ഇങ്ങനെ നാം ഉപയോഗിക്കുകയാണെങ്കിൽ സമയദൈർഘ്യം കൊണ്ട് പെട്ടെന്ന് ക്ഷീണം സംഭവിക്കുന്ന ആളുകൾ, ഞാടി ഞരമ്പുകൾ തളർച്ച അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ബെറ്ററായ അമൂല്യമായ പാരമ്പര്യ മരുന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഒരുപാട് വിമർശന കമൻറ്റുകൾ, തെറി കമൻറ്റുകൾ താഴെ കാണാം. പക്ഷേ അത് നാം കാര്യമാക്കിയിട്ട്, വിഷയമാക്കിയിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് ഇത്തരം വിഷയങ്ങൾ പറയാൻ മുമ്പോട്ട് വരുന്നത്. ഇത് അനുഭവിച്ചവർക്കേ അതിൻ്റെ പ്രശ്നം മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും പൂർണ്ണമായിട്ടുള്ള ആരോഗ്യമുണ്ടാകട്ടെ, സന്തോഷമുള്ള ജീവിതമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വിതരണം ചെയ്യുന്ന 100% വെരിക്കോസിനെ മാറ്റുന്ന എണ്ണയും തലമുടി കൊഴിച്ചിൽ താരൻ മാറ്റം നമ്മുടെ എണ്ണയും തേനും ഒക്കെ വിതരണം നടക്കുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, സന്തോഷം കണ്ടെത്തുക. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
അസ്സലാമു അലൈക്കും ഇമാമി ഹെയർ ഓയിൽ ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു മാസത്തോളമായി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. എന്റെ വടക്ക് മുടികൾ ശരിക്കും കൊഴിഞ്ഞു പോയേക്കാണ്. ഇതിലൊക്കെ ഇപ്പൊ ചെറിയ മുടികൾ വന്നു തുടങ്ങിയുണ്ട്. അതുപോലെ ഈ ഭാഗങ്ങളിലും ഇവിടൊക്കെ ആയിട്ട് ശരിക്കും വന്നിട്ടുണ്ട്. ഉള്ളും വെച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ അത് എല്ലാവരും യൂസ് ചെയ്യുക. എന്തായാലും അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അസ്സലാമു അലൈക്കും.